ഹലോ എവരിവൺ, ഐം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മരിയൻ ഹോസ്പിറ്റൽ, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരി ആളുകൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് സയാറ്റിക്ക എന്ന് പറയുന്ന ഒരു പ്രശ്നം. എന്ന് വെച്ചാൽ ഈ നടുവേദനയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡിസ്കിന്റെ പ്രശ്നം കൊണ്ട്, അതായത് നമ്മളിപ്പോ ഡിസ്ക് വെർട്ടിബ്ര എന്നൊക്കെ പറയും, L4, L5, S1, S2, S3 എന്നൊക്കെ പറയുന്ന നട്ടലിന്റെ താഴെ ഭാഗത്ത് വരുന്ന വെർട്ടിബ്രസ്, ഈ വെർട്ടിബ്രസിന്റെ ഗ്യാപ്പിൽ വരുന്നതാണ് ഡിസ്ക് എന്ന് പറയുന്നത്. അതായത് രണ്ട് വെർട്ടിബ്ര തമ്മിൽ കൂട്ടിമുട്ടി ഞെരുക്കി പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു കുഷൻ പോലെ ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്, അതൊരു ഡിസ്ക് എന്ന് പറയുന്ന രീതി. അപ്പൊ ഈ ഡിസ്കിന്റെ പ്രൊട്രൂഷൻ ഒന്ന തെന്നി പോവുകയാണ്, അപ്പം ഇതിന്റെ ഇടയിൽ കൂടെ പാസ്സായി പോകുന്ന നാടികൾക്ക് രണ്ട് ഇത് തമ്മിൽ കൂട്ടിമുട്ടി ഞെരുങ്ങി പ്രശ്നം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ഈ നാടികൾ, അതായത് L4, L5, S1, S2, S3 എന്ന് പറയുന്ന ഗ്യാപ്പിലൂടെ വരുന്ന നാടികൾ നമ്മുടെ ബട്ടക്സിന്റെ ഏരിയയിൽ നിന്ന് തൈസിലേക്ക് വന്ന് കാലിലേക്ക് വന്ന് വിരൽ വരെ എത്തുന്ന ഒരു വലിയ ഒരു നെർവാണ് അതിന്റെ ഉള്ളിൽ. അതായത് നമ്മളിപ്പോൾ നമ്മള് ഇലക്ട്രിക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു വയറിനുള്ളിൽ കുറേ കോപ്പർ വയറുകളില്ലേ, അതേപോലെ ഒരു വയർ മെയിൻ ആയിട്ട് അതാണ് സയാറ്റിക് നെർവ് എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ കുറേ കോപ്പർ വയറുകൾ പോലെ നാലഞ്ച് ടൈപ്പിന്റെ നെർവ്സ് ഓരോരോ ഏരിയയിലേക്കുള്ള ഇംപൾസസ്, അതായത് നമ്മുടെ സിഗ്നലുകളൊക്കെ സെൻഡ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഇപ്പൊ L4, L5 അവിടെയാണ് നമ്മൾ ഡിസ്ക് പ്രൊട്രൂഷൻ കംപ്രഷൻ വരുന്നതെങ്കിൽ കൂടുതലും നടുവിനും ബട്ടക്സ് ഏരിയയിലേക്കുമാണ് കൂടുതൽ വേദനകൾ വരുന്നത്. അപ്പം L4, L5 എന്ന് പറയുന്ന നെർവ് കംപ്രഷൻ വരുന്നതെങ്കിൽ അതായത് നമ്മുടെ തൈസ്, നമ്മുടെ കാലിന്റെ പുറകുവശം വരെയാണ് അത് വരുന്നത്. അതേപോലെ S1, S2 എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ കാഫ് മസിൽ ഏരിയ വരെ വരുന്നതാണ്. S2, S3 എന്ന് പറയുന്നത് നമ്മുടെ വിരള് വരെ വരുന്നതാണ്. അപ്പൊ ഈ എല്ലാ രീതിയിലുള്ള കംപ്രഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ നടുവിന്റെ ഭാഗം തൊട്ട് ബട്ടക്സിന്റെ ഭാഗത്തൊട്ട് തൈസ്, കാഫ് മസില്, ചെറിയ വിരള് വരെയുള്ള ഏരിയയിലേക്ക് മൊത്തത്തോടെ ഒരു വിങ്ങൽ അനുഭവപ്പെടുന്നത്, അതായത് കോട്ടയം പാല ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ട് കഴപ്പ് കടച്ചിൽ എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതായത് വേദന എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഹെവിനെസ്സും കടച്ചിലും ഒക്കെ തോന്നുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത്. അത് നമ്മൾ കൺഫേം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രശ്നം പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും അത് സയാറ്റിക്കയാണ്. രണ്ടാമത് നമ്മളിപ്പം ഇങ്ങനെ മലന്ന് കടന്നേച്ച് കാലെന്ന് പൊക്കിയതിന് ശേഷം ഈ കാലിന്റെ പാദം ജസ്റ്റ് ഇങ്ങനെ പുറകോട്ടൊന്നാക്കുമ്പോഴത്തേനും ഈ കാലിന്റെ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടും. അത് സയാറ്റിക്കയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ടൂൾ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പൊ പലരും പറയുന്ന പല പല കാരണങ്ങളാണ്, എനിക്ക് ആക്സിഡന്റ് ആയതിന് ശേഷമാണ് ഇതുണ്ടായത്, വെയിറ്റ് കൂടിയതിന് ശേഷമാണ് ഇതുണ്ടായത്, അതേപോലെ തന്നെ തിരുമിച്ചതിന് ശേഷമാണ് ഇതുണ്ടായത്, പിന്നെ പല പല കാരണങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞെങ്കിലും അതിന് കോമൺ ആയിട്ട് ഇതൊന്നും ചെയ്യാതെ ഇപ്പൊ ഫുൾ ടൈം നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടർ മുമ്പിൽ കുത്തിയിരുന്ന് നോക്കുന്ന ആൾക്കാർക്കും ഇത് പ്രശ്നം വരും. അതായത് റൂമിനകത്ത് തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങൾ വരും. അതേപോലെ ബാക്ക് മസിൽ വീക്കായ ആൾക്കാർക്ക് ഈ, അതായത് ഈ ബാക്ക് മസിൽ എന്ന് പറയുന്നത് സ്ട്രെങ്തൻ ആയില്ലെങ്കിൽ ഈ ബാക്ക് മസിലാണ് ഈ ഡിസ്കിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നത്. മസിൽ തന്നെ വീക്കാണെന്നുണ്ടെങ്കിൽ ഡിസ്കിന് കൂടുതൽ പ്രഷർ വരികയും ഡിസ്ക് പ്രൊട്രൂഷൻ നടക്കുകയും കംപ്രഷൻ വരികയും സയാറ്റിക് ഉണ്ടാകുകയും ചെയ്യും. അപ്പം പൊതുവെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ബാക്ക് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ്. കാരണം അതിനൊരു മരുന്ന് ഇതുവരെ ഇല്ല. നമ്മളൊരു പെയിൻ കില്ലർ കഴിച്ചുകൊണ്ട് എത്ര നാളിരിക്കാൻ പറ്റും? പക്ഷേ അതിന് നമുക്കൊരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഭാഗത്തേക്ക് ചികിത്സിക്കുക എന്നുള്ളത്, അതാണ് എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്നത്. കിഴി പിടിക്കുക, ചൂട് പിടിക്കുക, തണുപ്പ് പിടിക്കുക, എക്സസൈസ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതല്ല, ആ ഭാഗത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പം എൻ്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ മനസ്സിലായ ഒരു കാര്യം, അതാദ്യമായിട്ട് നമ്മൾ കൂടുതൽ അതായത് ഒരു ഉറപ്പിക്കാൻ കാരണവും കൂടിയുണ്ട് എന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ബൈക്ക് ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് പാലത്തേന്ന് ബൈക്കോടുകൂടി താഴെ വീണു. താഴെ വീണ് ആദ്യം ഈ വ്യക്തി വീഴുകയും ബൈക്ക് പുറകെ വന്ന് നടുവിന്റെ മുകളിലോട്ട് വീഴുകയും ചെയ്തതാണ്. അതിന്റെ ഭാഗമായിട്ട് 10-15 കൊല്ലമായിട്ട് ഉള്ള മരുന്നുകള്, ഈ ട്രാക്ഷന്, അൾട്രാസൗണ്ട് തെറാപ്പികള്, IFT ട്രീറ്റ്മെന്റ്സ്, അതേപോലെ തന്നെ ഹോട്ട് കംപ്രഷന്, എല്ലാം മോയിസ്റ്റ് ഹീറ്റ്,
അക്യുപങ്ക്ചറ് ഓൾമോസ്റ്റ് ഇനി ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ വ്യക്തിക്ക് ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, കുറെ നേരം സപ്പോർട്ട് ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, വെയിറ്റ് പൊക്കിയാൽ പിന്നെ ഭയങ്കര വേദനയാണ്. പല സാഹചര്യങ്ങളിൽ ഒരു പരിധി കൂടുതൽ ഇരിക്കാൻ പറ്റാതെ വരുമ്പോൾ നിൽക്കുന്ന ഒരു രീതിയിലേക്ക് വരും. നടന്നാലും നിന്നാലും വലിയ കുഴപ്പങ്ങളില്ല, വാക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ വ്യക്തിയോട് നമ്മൾ വേറെ എന്തായാലും ഇതെല്ലാം ചെയ്തല്ലേ, ഇനിയിപ്പോൾ അതിനകത്ത് അപ്ലൈ ചെയ്യാനൊന്നുമില്ല, കാരണം കുറേ കഷായങ്ങളും മരുന്നുകളും പെയിൻ കില്ലേഴ്സും എല്ലാം കഴിച്ചിട്ട് ഇരിക്കുന്ന ഒരാളും. ആ വ്യക്തിക്ക് നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്തൊരു കാര്യം ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്ന് പറയുന്ന ഡയറ്റ് ചാർട്ട്. എന്ന് വെച്ചാൽ ഈ അരിയും ഗോതമ്പൊന്നും ഇല്ലാതെ നമ്മൾ ഇറച്ചി, മീന്, മുട്ട, പച്ചക്കറികൾ, ഇലക്കറികൾ, നട്ട്സ്, അവിയൽ, ഉപ്പേരി, മെഴുക്കുപൊരി ഐറ്റംസ് ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു പ്രോപ്പർ ഡയറ്റ്, അത് വെബ്സൈറ്റിലുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് വെച്ച് സത്യം പറഞ്ഞാൽ ഒരു 3 ആഴ്ച കൊണ്ട് ആ വ്യക്തിയുടെ ഒരു 90% വേദന ആ ഭാഗത്തെ നടുവിൻ്റെയും കാലിൻ്റെ ഭാഗത്തേക്ക് ഒന്നും ചെയ്യാതെ തന്നെ കുറഞ്ഞ രീതിയുണ്ട്. അതിൻ്റെ കൂടെ സപ്ലൈ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 വിറ്റമിൻസ് ആണ്. ഒന്ന് വിറ്റമിൻ B12, അതായത് വിറ്റമിൻ B12 ഉള്ളത് ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഇറച്ചി, മീന്, മുട്ട, വെണ്ണ, നെയ്, പാല്, തൈര് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെയാണ് മെയിൻ ആയിട്ടും വിറ്റമിൻ ഡി കൂടുതലുള്ളത്, അതായത് ലിവർ അങ്ങനത്തെ ഓർഗൻസ്, ഓർഗൻ മീറ്റുകളിലൊക്കെയാണ്. അത് പച്ചക്കറികളിൽ ഇല്ല. അപ്പൊ നമ്മൾ പച്ചക്കറി മാത്രം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വിറ്റമിൻ B12 സപ്ലിമെന്റ് എങ്കിലും എടുത്തേച്ച് മാനേജ് ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആ ശരിയാണല്ലോ എനിക്ക് ഈ നടുവിന്റെ ഈ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് പോയിട്ട് വിറ്റമിൻ B12 ആണ്. ആദ്യം വിറ്റമിൻ B12 ചെക്ക് ചെയ്യണം. രണ്ടാമത് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിറ്റമിൻ ഡി ആണ്. അപ്പൊ വിറ്റമിൻ ഡി ഹൈ ഡോസിൽ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യണം, വിറ്റമിൻ B12 നല്ല രീതിയിൽ സപ്ലൈ ചെയ്യണം. ഈ രണ്ട് കോമ്പിനേഷനിലുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ലിവറും കുടലും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് എന്തെങ്കിലുമൊക്കെ സപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. ചില ശരീരപ്രകൃതം പറയാം, ചിലര് പറയാറുണ്ട് ഞാൻ നന്നായിട്ട് ഇറച്ചി, മീൻ, മുട്ട ഇതെല്ലാം കഴിക്കാറുണ്ട്, പക്ഷെ B12 നോക്കുമ്പോൾ ഭയങ്കര താഴെ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ അബ്സോർപ്ഷൻ കറക്റ്റ് അല്ല, അവരുടെ ലിവറും കുടലും നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അതിന് നമ്മൾ പ്രീബയോട്ടിക് എന്ന് പറയുന്ന ഒരു കാര്യം സപ്ലൈ ചെയ്തുകൊണ്ട് ഡൈജഷൻ അബ്സോർപ്ഷൻ പ്രോപ്പർ ആക്കിയതിനു ശേഷം മാത്രമേ ഇത് നടക്കൂ. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന നടുവിന്റെ ഭാഗത്ത് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അത് ആ നെർവ് കംപ്രഷനെ, നെർവിനെ റീജനറേറ്റ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള പോഷകങ്ങൾ അങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപയോഗവും. ഇത് ചെയ്തുകൊണ്ട് ഇതിന്റെ പുറത്തുനിന്ന് നമ്മൾ കിഴി പിടിക്കുവോ, മസാജ് ചെയ്യുവോ, അല്ലെങ്കിൽ ഫിസിയോതെറപ്പി ചെയ്യുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് ഉപയോഗപ്പെടും. അല്ലാതെ ഈ ഗട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, അബ്സോർപ്ഷൻ കറക്റ്റ് അല്ല, ഡൈജഷൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് കഴുത്ത് വേദന, നടുവേദനയാണ്. അത് 100% ഉറപ്പിക്കാനുള്ള കാര്യമാണ്. അപ്പം ആർക്കെങ്കിലും സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ആണ്, ലംബാ സ്പോണ്ടിലോസിസ് ആണ്, സയറ്റിക്ക എന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ പ്രശ്നം വയറ് ശരിയല്ല, അതായത് അസിഡിറ്റി റിലേറ്റഡ് പ്രശ്നങ്ങൾക്ക് വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ന് അസിഡിറ്റി പ്രശ്നം കൂടുന്നു അന്ന് ഈ പ്രശ്നങ്ങളും കൂടും. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ക്ലിയർ ആക്കിയിട്ട് പിന്നെ ഈ ഒരു കാര്യങ്ങളോട് സപ്ലൈ ചെയ്തിച്ച് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുറത്തുനിന്നുള്ള ട്രീറ്റ്മെന്റ്സ് എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് സ്ട്രെച്ചിങ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്, എക്സസൈസ് തെറപ്പിയാണ് സയാറ്റിക് കണ്ടീഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതിപ്പോ ആവശ്യം പോലെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഏത് ടൈപ്പിന് എക്സസൈസ് ആണ്, ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, യോഗയിൽ നമ്മൾ എന്തൊക്കെ പോസ്റ്റേഴ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ സേതുബന്ധാസനം എന്നൊക്കെ പറയുന്നത് യോഗ ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ രണ്ട് കാല് ഇങ്ങനെ വെച്ചിട്ട് ഒരു കാല് ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് എക്സ്പെൻഡ് ചെയ്ത് വരുമ്പോഴത്തേനും നല്ല രീതിയിൽ റിലീഫ് കിട്ടുന്നതാണ്. അപ്പൊ ഈ ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് ആക്കിക്കൊണ്ട് ഈ പറയുന്ന വൈറ്റമിൻസും മിനറൽസും പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്ത് ഡൈജഷനെ അബ്സോർപ്ഷനും പ്രോപ്പർ ആക്കിക്കൊണ്ട് പ്രോപ്പർ റെസ്റ്റ്, പ്രോപ്പർ സ്ലീപ്പിലേക്കൊക്കെ പോയി നമുക്കൊരു കറക്റ്റ് പ്രോട്ടോകോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സയറ്റിക്കൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അത് സർജറി ചെയ്തു എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും ആ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും നോക്കേണ്ടത് നമുക്ക് അയ്യോ നമ്മുടെ കൈ കഴിക്കുന്നല്ലോ, കമ്പ്യൂട്ടർ നോക്കാൻ പറ്റുന്നില്ല, കഴുത്തിനൊരു സ്റ്റിഫ്നെസ് ഉണ്ട്, അതേപോലെ തന്നെ പുറത്തിന്റെ ഭാഗത്തൊക്കെ ഉള്ള ഒരു പിടുത്തമുണ്ട്, ഇരിക്കുമ്പോഴുള്ള നമ്മുടെ ബട്ടക്സ് ഏരിയയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിചാരിക്കണം ഡൈജഷൻ റിലേറ്റഡ് പ്രശ്നമാണ്, അതുകൊണ്ട് വിറ്റമിൻ B12 പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്യണം, വിറ്റമിൻ ഡി പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്യണം, പ്രോബയോട്ടിക് പ്രീബയോട്ടിക് സപ്ലൈ ചെയ്യണം, അതേപോലെ തന്നെ ഗ്രെയിൻ ഫ്രീ ഡയറ്റിലേക്ക് വന്നു കഴിഞ്ഞ് ഈ ഒരു പ്രോട്ടോകോളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ കൂടെ എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും എടുത്തോ പിന്നെയാണെങ്കിൽ ദേക്കും. അല്ലെങ്കിൽ ചിലർ പറയാറില്ലേ, ഓ ഞാൻ ഇനിയും പയറ്റാനുള്ളതൊന്നുമില്ല, എല്ലാം നോക്കി എൻ്റെ നടുവേദന മാറുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ പറയുന്നത്. അപ്പം നമുക്ക്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് എന്ന് പറയുന്നത് വിറ്റമിൻ ബി ട്വൽവും വിറ്റമിൻ ഡിയും ആണ്. ഇത് രണ്ടും നല്ല രീതിയിൽ സപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു 80%, പിന്നെയാണ് അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് കാലിൻ്റെ പുകച്ചില്, മരവിപ്പ്, ഈ ചെറിയ കാലിലെ വിരലുകളൊക്കെ തൊട്ടാൽ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലേക്ക് വരുന്നത്. പിന്നെയുള്ളത് കാലിൻ്റെ, അതായത് നമ്മുടെ കാഫ് മസിൽ, നമ്മുടെ മുട്ടിൻ്റെ വലത്തെ സൈഡിലേക്ക് താഴോട്ട് നമ്മളിങ്ങനെ ഇറക്കി നോക്കുന്ന ഈ സ്ഥലങ്ങളിലെല്ലാം മരപ്പാണ്, ഒന്നും മനസ്സിലാകത്തില്ല. ഒരു കാല് തന്നെ മരം പോലെ ഇരിക്കും, നമ്മളിങ്ങനെ കാല് എടുത്തു വെക്കുന്നതൊരു പിടുത്തം കിട്ടത്തില്ല. ആ ഒരു രീതിയിലേക്ക് കംപ്രഷൻ വരുന്നതുകൊണ്ടാണ്, അതായത് രക്തഓട്ടം ആ നെർവ്സിലേക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അപ്പൊ അത് കിട്ടാനുള്ള കാര്യങ്ങളിൽ നമ്മൾ ഈ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സ് ചെയ്തുകൊണ്ട് അതിന് വേണ്ട, ആ ഒരുപക്ഷെ നമ്മൾ സർക്കുലേഷൻ കിട്ടി എന്ന് പറഞ്ഞാലും ഈ ബ്ലഡിൽ നല്ല പോഷകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ റിപ്പയറും കാര്യങ്ങളും നടക്കത്തുള്ളൂ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഇത്ര നാൾ ശ്രദ്ധിച്ച് ചെയ്ത രീതിയല്ല ഞാൻ ഈ പറഞ്ഞ, ടോട്ടലി വേറെ ഒരു രീതിയിലാണ് നമ്മൾ ഈ സയാറ്റിക്ക എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ നമ്മളൊന്ന് ട്രീറ്റ് ചെയ്ത്, അതായത് ചെയ്ത് റിസൾട്ട് കിട്ടാത്ത കേസുകൾക്ക് ഇങ്ങനൊരു രീതി ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.